my YouTube channel. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഗുദാമിൽക്കാണ്. കുർഫുർസ്റ്റൻ ഡാമിനെ ഞങ്ങൾ ഷോർട്ട് ആക്കി വിളിക്കുന്നതാണ്. ഞങ്ങളല്ല, ഇവിടെയുള്ള ഒരു ഷോർട്ട് ആക്കി വിളിക്കുന്നതാണ് ഗുദാംന്ന്. ബെർലിനിലെ ഏറ്റവും ഷോപ്പിംഗ് ഒക്കെ പറ്റിയ ഒരു ഏരിയ ഉള്ള ഒരു സ്ഥലമാണ് ഇത്. ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്സ് ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ മെയിൻ ടൂറിസ്റ്റ് പോയിന്റ് കൂടിയാണ് ഈ ഗുദാം എന്ന് പറയുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ് സൂവോളജിക്കൽ ഗാർഡൻ ഉള്ളത്. ഇവിടുത്തെ തിരക്കൊക്കെ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും ഭയങ്കര തിരക്കാണ്. സംഭവം തണുപ്പൊക്കെ തുടങ്ങിയെങ്കിലും ആരും ഇങ്ങനെ പുറത്തിറങ്ങാണ്ടിരിക്കണില്ല. പിന്നെ എല്ലാവരും പുറത്താണ്, കാണാൻ പറ്റുന്നുണ്ട് അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ. ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ വിശേഷങ്ങളാണ്. ഇത് ചുമ്മാ ഡിസ്പ്ലേക്ക് വെച്ചേക്കണ്ട. ഇവിടെ നമുക്ക് ഫേമസ് ആയിട്ടുള്ള പല ബ്രാൻഡ്സും കാണാൻ പറ്റും. മറ്റേ ഷോപ്സിൽ മാസ്ക് നിർമ്മണ്ടാട്ടം. ചർച്ചാണ്. പണ്ട് ഈ പള്ളി ഉണ്ടായിരുന്ന സമയത്ത് ടി വി ടവറൊക്കെ വരുന്നേക്കാൾ മുമ്പ് ഇതായിരുന്നു ഇവിടുത്തെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ്. ഇപ്പൊ പക്ഷെ അല്ല, ഇപ്പൊ നമ്മുടെ ടി വി ടവറാണ് ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ്. ഈ നമ്മുടെ ബെർലിൻ സിറ്റിയിലെ ഏറ്റവും ടോളസ്റ്റ് ആയിരുന്നു ഇത് പണിത ആ സമയത്ത്. അപ്പൊ ഈ കൈസർ വില്യം മെമ്മോറിയൽ ചർച്ചിനെ ഗിദഗ്നിസ് കിർഷേ എന്നാണ് മോസ്റ്റ്ലി അറിയപ്പെടുന്നത്. 1890s ൽ പണികഴിപ്പിച്ച ഈ ചർച്ചിനെ വേൾഡ് വാർ സെക്കൻഡിലുണ്ടായ ബോംബ് എക്സ്പ്ലോഷനിൽ തകരുകയും പിന്നീട് അവരതിനെ റീബിൽഡ് ചെയ്യാണ്ട് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോരുകയുണ്ടായത്. ഇതിലെ ഫേമസ് ആയ ഈ മെമ്മോറിയൽ ചർച്ചിനെ ബെർലിനേഴ്സ് ഓഹ്ലെ സാൻ, അതായത് ഹോളോ ടൂത്ത് എന്നാണ് വിളിക്കുന്നത്. ബെർലിനിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ തട്ടുകടകളൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലെ കാണുന്ന ഒരു സ്പോട്ടാണ് ഇവിടെ ഒരു ഷോപ്പ് കാണുന്നത്. ചെറുത് ഇങ്ങനത്തെ ഷോപ്സിൽ ഡോണർ കബാബ്, കറി ബൂസ്റ്റ്, അങ്ങനത്തെ ബെർലിനിലെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് കിട്ടും. എപ്പോഴും ഇങ്ങനത്തെ ഷോപ്സിൽ പോകുമ്പോൾ നമ്മൾ എപ്പോഴും റിവ്യൂ നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. എല്ലാ മുക്കിലും മൂലയിലും കാണുന്ന ആണ് ഇങ്ങനത്തെ ഷോപ്സ്. ഇവിടെ തണുപ്പ് തുടങ്ങിയെങ്കിലും കണ്ടില്ലേ, ഭയങ്കര ക്രൗഡഡ് ആണ്. പ്രത്യേകിച്ച് ഇന്ന് സൺഡേ സാറ്റർഡേ ആണ്, അതിൻ്റെതായ തിരക്കുകളും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട്, അതിന്റെ ക്രൗഡും കാണാം. Alles klar, das war Ziel noch Süd. Jetzt Berlin Mitte! പറ്റിക്കാൻ
ചേർത്ത് ഭയങ്കര സ്പീഡായിരുന്നു. ഞങ്ങളപ്പോൾ കടവേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിംഗ് മാളിൽ കയറിയിരിക്കുന്നു. ഇവിടെ ഷോപ്പിംഗ് മാളിലായാലും ഷോപ്സിലായാലും വീഡിയോഗ്രാഫി അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി പാടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതിനകത്ത് കാണേണ്ട കാഴ്ചകളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഷോപ്സിനകത്ത് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അങ്ങനെ പെർമിറ്റഡ് അല്ല, അവർ പറയും അങ്ങനെ വീഡിയോ എടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ ഷോപ്പിൽ കയറി വീഡിയോ എടുത്തപ്പോൾ അവർ പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഷോപ്സിൽ കയറിയിട്ടുള്ള വീഡിയോ നിർത്തി. അവിടെ ഇല്ലാത്ത ബ്രാൻഡ്സ് ഇല്ല, എല്ലാ ബ്രാൻഡ്സിൻ്റെയും ഡ്രസ്സായാലും വാച്ച്, ഓർണമെൻറ്റ്സ്, കോസ്മെറ്റിക്സ് എല്ലാ സാധനങ്ങളും ഉണ്ട്. കണ്ണു തള്ളിപ്പോവും ഒരാൾ അവിടെ കയറി കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞ ഷോപ്പ് അതാണ്, കടവേ. സാധാരണക്കാർക്കൊന്നും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ടൂറിസ്റ്റുകൾ വരുന്നവർക്ക് വേണ്ടി ആയിരിക്കാം ഈ മെയിൻ ഷോപ്പിംഗ് മാൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ കയറി അവിടുത്തെ കാഴ്ചകൾ ഞങ്ങൾ കണ്ടു. അവിടെ അങ്ങനെ വീഡിയോഗ്രാഫി അങ്ങനെ ഫോട്ടോഗ്രാഫി ഒന്നും പറ്റില്ല, അതുകൊണ്ട് നമ്മൾ എടുത്താഞ്ഞത്. ആ കാണുന്നത് ലെഗോൻ്റെ ഷോപ്പാണ്. നമ്മൾ കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബിൽഡിങ്സും ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണ കട്ടകട്ടകളില്ലേ, അതാണ് ലെഗോ. നമ്മൾ ഉപയോഗിക്കുന്ന ചാത്ത സാധനം ഇതാണ്, ഇതിൻ്റെ ഒറിജിനൽ സംഭവം. ഇവിടെ ഭയങ്കര കാശാണ് ലെഗോയ്ക്ക്. ഈശ്വര, ഇവിടെ ആരും കേൾക്കണ്ട. ഇതാണപ്പോ എന്റെ യൂട്യൂബ് ചാനൽ, ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ? വേറെ ഒരിക്കലും കാണാനില്ലാത്തോണ്ട് ഇവിടുത്തെ ഷോപ്പിൽ വന്നിട്ട് കാണുന്ന ഐപാഡിൽ എന്തായാലേ. ബാറിലൊക്കെ വരുമ്പോൾ നമ്മളിവിടെ ഭയങ്കര ഞെട്ടലാണ്, പക്ഷെ ഇവിടെ നമ്മൾ ബാറിൽ കുടിച്ച് അതിനൊന്നല്ല വരുന്നത്, ജസ്റ്റ് റിലാക്സ് ചെയ്യുക. ഇവിടെ കുറേ പേര് വരുന്നത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് എന്താ പറയുക, കാർഡ് കളിക്കുക, അങ്ങനെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മെയിനായിട്ട് ഇവിടെ എല്ലാവരും ബാറിൽ വരുന്നത്. അപ്പം ഞങ്ങളിവിടെ വന്നു. ഇവിടെ സ്നാക്സ് നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവരാം, അല്ലാണ്ട് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കണമെങ്കിൽ ഫ്രെയിം ഹെന്ന് പറഞ്ഞിട്ട് ഭയങ്കര തിന്നായിട്ടുള്ള പിസ്സ കിട്ടും. നമ്മൾക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വന്നേക്കാണ്. ഇന്ന് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഒരു സാറ്റർഡേ ഈവനിങ് വ്ളോഗ് അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. വേറെ പുതിയ വീഡിയോസായിട്ട് വരുന്നതാണ്. അപ്പോൾ ടിൽ ദെൻ ബൈ.